സ്വർണത്തിന് മാല ഈ ഒരു സ്റ്റിയറിംഗ് വീലും ഇതാക്കണ ഈ ഒരു ഗിയറും വായനച്ചു ഇതുവരായിട്ട് ഒരു ഗെയിം പോലും ഇതിന് കളിച്ചില്ല കൈസ് മര്യാദയ്ക്ക് നോക്ക്. രാവിലെ തന്നെ കുറച്ച് പേപ്പർ ഒക്കെ ഇട്ടെടുക്കുക. ഞാൻ ഇടക്കിടക്ക് വേസ്റ്റ്, അതായത് വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഞാൻ എന്തെങ്കിലും കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ടാക്കും ഇതാക്കണം. അപ്പൊ ഗ്ലാസ് ഒക്കെ കീറി കുറച്ച് വേസ്റ്റ് ഉണ്ടാക്കും, ഇങ്ങോട്ട് ഇട്ടെടുക്കും, എന്നിട്ട് ഇതിനെ കൊണ്ട് തന്നെ പണി എടുപ്പി കേസ്. നല്ല രസമാ കാണാന്. It's coming. It's on the way. My God, Dudy is entering in my house, my studio. I mean, my room. Come on, baby, come on. ഞാൻ ഇവിടെ നമ്മളെ റോബോട്ടിനെ കൊണ്ട് പണിയെടുപ്പിക്കേനി. അതൊക്കെ ഞാൻ ചെയ്തതാണ്. ഞാൻ ഇതിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ, നമ്മൾ പൈസ എടുത്ത് വാങ്ങിയ സാധനല്ലേ, വല്ലപ്പോഴും പണിയെടുക്കണ്ടേ? വേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ, ഞാൻ എന്തിനാ വാങ്ങിയ വേസ്റ്റ്? ആ നോക്കട്ടെ, ഒന്ന് നോക്കി ക്ലീൻ ചെയ്തോ? ചെറിയൊരു ഐഡിയ, ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ച് നോക്ക, ഇത് കൊണ്ടോ നോക്കോ. എത്ര പൂച്ചകളോ പൂച്ചകളോ നോക്കാലോ. ആ അതാ കൊണ്ടോണ കഴിഞ്ഞോളെ, അതാ പോണോ. പക്ഷെ അവിടെ തട്ടു, അത് ഉള്ളു കൂടി പോകുമ്പോ ലാപ്ടോപ്പ് ആയി തട്ടി ലാപ്ടോപ്പ് നിർത്തി വയ്യോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. സോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് രാവിലെ തന്നെ എണീറ്റ് ഡ്യൂഡിന്റെ റൂം വന്നിട്ട് ഭയങ്കര പാട്ടാണ് ഗൈസ്. എന്തോ അല്ല എന്തോ ഉഡായിപ്പ് സാധനം ഒപ്പിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുമോളെ എന്താ സത്യം പറയും, അല്ല ഇന്ന് രാവിലെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, രാവിലെ അല്ലോ ഏകദേശം 10 തന്നെ ആയി, പക്ഷെ എന്നാലും എന്ത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി വരണമെങ്കിൽ സംതിങ് ഫിഷി എന്റെ പൊന്നു. അത് അത് പറഞ്ഞേ പറഞ്ഞു എന്താണ് വിചാരിച്ചു, എന്താണ് എന്താ ഇതില്? എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇത് നമ്മളെ അക്വേറിയത്തിലെ മീനുകളൊക്കെ നല്ല ഉഷാറാട്ടോ. എന്താണ് എല്ലാവരും ചാടി ഒന്ന് ഉഷാറാണല്ലോ എല്ലാരും. പിന്നെ നമുക്ക് ഓരോ മീൻ ഓരോ പേരിട്ടല്ലോ. എന്റെ അഭിപ്രായം എന്താ, ഓരോ മീൻ ഓരോ മീൻ ഡ്യൂഡി, ഇത് 4K ഡ്യൂഡി, ഇത് 4K ഡ്യൂഡി, ഇത് സബ്സ്ക്രൈബ്, ഇത് ലൈക്ക്, ഇത് ഷെയർ. ഒരുപാട് പേര് ചോദിച്ചു എക്കോർ ഇവിടെ തന്നെയാണോ വെക്കണത്, മാറ്റി വെക്കില്ലായിരുന്നു, മാറ്റി എന്തായാലും വെക്കണം, കാരണം ഇവിടെ വെച്ച് നമുക്ക് ടി വി കാണാൻ, നമുക്ക് സ്റ്റാൻഡ് വാങ്ങിട്ട് ആ ഒരു സൈഡിലേക്ക് എടുത്ത് വെക്കണം, അതായത് കുറച്ചിട്ട് ബെറ്റർ. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തലച്ചിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല അതിന്റെ ഓഡിയോ കറക്റ്റായിട്ട് കിട്ടില്ല, രണ്ടു മൂന്ന് ഓഡിയോ ബ്ലോക്ക് ആവും. സോ ഈ ഒരു സാധനം ആ സൈഡിലേക്ക് മാറ്റി വെച്ചൊരു ക്രിട്ടിശേഷ വ്യൂ ഉണ്ടാക്കണം. അതിന് പിന്നെ ഇന്നലെ രാത്രി, ഇന്നലെ രാത്രി കിടക്കുന്ന ഒരു ഇന്ന് രാവിലെ ഇത്രയും ടൈം വരെ ഫുൾ യൂട്യൂബിൽ ഓരോന്ന് കാണുന്ന എന്തൊക്കെ ഇങ്ങനൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. ഇന്നലെ ഇന്നലെ രാത്രി ഇവിടെ എന്റെ മുമ്പിൽ തലത്തിരുന്ന് ഇങ്ങനെ നോക്കി അതല്ല, നമ്മൾ എന്തെങ്കിലും എന്താ പറയാ മൈൻഡ് ഡിപ്രസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും നിൽക്കണം, ഇതിന് മുമ്പ് പോയി നിൽക്കുക, പ്രത്യേക രസമുണ്ട് ഗൈസ്. ഓക്കെ, ഈ ടൈം പോണോ അറിയില്ല. ഗൈസ് ഇന്നലെ രാത്രി കുറച്ച് നിരാശ ആയിപ്പോയി. വേറെ ഒന്നല്ല, ഞാൻ ഐഫോൺ ഇവന്റ്, ഐഫോൺ അല്ല ആപ്പിൾ ഇവന്റ് കണ്ടിരുന്നു, പക്ഷെ ചടച്ചു പോയി ഗൈസ്. എനിക്ക് ഓൾറെഡി അറിയായിരുന്നു ഐഫോണും കാര്യങ്ങളൊക്കെ ഒക്ടോബറിലാണ് റിലീസ്, പക്ഷെ ഈ ഒരു സെപ്റ്റംബർ ഇവന്റ് അവർ എന്തെങ്കിലും വലുതെന്തോ ഒപ്പിക്കുന്ന എനിക്കൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ ചീറ്റിപ്പോയി. എനിക്ക് തോന്നുന്നു ഐപാഡ് മാത്രമാണ്, രണ്ട് പ്രൊഡക്റ്റും പിന്നെ കുറച്ച് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. പക്ഷെ എനിക്കതിൽ കുറച്ചുകൂടി തോന്നിയത് എന്താ വെച്ചാൽ, ഇവന്റ് മൊത്തം കണ്ടതിൽ പറയുകയാണ്, ഏകദേശം ഒരു ഐപാഡ് മിനി, ഓക്കെ ഐപാഡ് മിനി, ഐപാഡ് എയർ ഇറക്കിയിട്ട്. സോ അത് മാത്രം എനിക്ക് കുറച്ച് താല്പര്യം തോന്നിയത്. സോ അത് ഏകദേശം 54,000 രൂപയാണ്, പക്ഷെ നമ്മൾ ഐപാഡ് പ്രോ വാങ്ങണ വേറെ ലെവലാണ്. പക്ഷെ ഇത് നല്ലൊരു സംഭവമാണ്. പിന്നെ വാച്ച് ഡ്യൂഡിക്ക് ഒന്ന് വാങ്ങി കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഈ കൊല്ലല്ലേ ഗൈസ്, വേറെ ഒന്നല്ല, ഐഫോൺ ഇപ്പോഴും ആ വാച്ച് റീഡിസൈൻ ചെയ്തിട്ടില്ല, സെയിം എക്സാക്ട് സെയിം ഡിസൈനിലാണ് വരുന്നത്. സോ എനിക്കും ഡ്യൂഡിക്കൊക്കെ വാച്ച് സർക്കിൾ രൂപത്തിൽ വരുന്നതാണ് ഇഷ്ടം. ഓക്കെ, അത് റൗണ്ട് ഷേപ്പിൽ വരുന്ന വാച്ച് കാണാൻ കുറച്ചൊരു ലുക്കും കാര്യങ്ങളൊക്കെ ആണ്, പക്ഷെ ഐഫോൺ ഇപ്പോഴും ആ ഒരു എന്താ സ്ക്വയറിലാണ് വരുന്നത്. സോ അത് കാണാൻ രസമുണ്ട്, പക്ഷെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം ഉണ്ടാവില്ലേ ഗൈസ്. ഇല്ലേ ഡ്യൂഡിക്കായാലും എനിക്കായാലും ആപ്പിൾ വാച്ച്, എനിക്ക് ഇങ്ങനത്തെ വാച്ച് ഉണ്ടാവണമെന്നാണ് ഭയങ്കര ഇഷ്ടം, സർക്കിൾ രൂപത്തിൽ വരുന്നത്. സോ അത് കുറച്ചൊരു ഒരു വാച്ച് ലുക്കും അതുപോലെ തന്നെ ഒരു ഫീലാണ് ഗൈസ്. ഓക്കെ, ചിലവർക്ക് പലതും നിങ്ങൾക്ക് വേറെ ആയിരിക്കും, എനിക്ക് വേറെ ആയിരിക്കും, പൊടി പട്ടി. ഓക്കെ, ഇനി അടുത്ത കൊല്ലം എന്തായാലും ആപ്പിൾ റീഡിസൈൻ ചെയ്ത് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. ഒക്ടോബറിലെ ഇവന്റ് നമ്മൾ 11 Pro, ഛേ 11 Pro അല്ല, 12 Pro എന്നൊരു സംഭവമാണ്, 12 Pro ഐഫോൺ 12 Pro വരുന്നുണ്ട്. സോ അതാണ് ഇനി എന്റെ ആകെയുള്ള ഒരു പ്രതീക്ഷ കഴിച്ചത്. അത് പൊളിച്ചു കഴിഞ്ഞാൽ പുളിക്ക് കഴിച്ചത് എന്തായാലും വാങ്ങണല്ലോ ഞങ്ങളെ. എനിക്ക് തരണം ഡ്യൂഡിക്ക് ഒരു ഫ്രീ ഐഫോൺ 12 Pro ബുക്ക്ഡ്.
ഇമ്മച്ചിക്ക് ഒരു ഐഫോൺ 12 പ്രോ മാക്സ് ബുക്ക് ഇത് മതി, ഐപാഡ് മതി, ഐപാഡ് പ്രോ. ഓക്കേ, എനിക്ക് ഐപാഡ് തരുന്ന ഒക്കെ വാഗ്ദാനങ്ങൾ മാത്രം. ഒന്നും നിർവഹിക്കരുത് ഗൈസ്, പ്രത്യേകിച്ച് ആപ്പിളിന്റെ കാര്യം ഒന്നും പറയാൻ. 2 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞേലേ ഒന്നും ഇല്ലാണ്ടായി പോകും. സ്ഥലമാണ്, നമ്മ ഫോട്ടോ എടുക്കാൻ അതുപോലെ റിലാക്സ് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് ഒരുപാട് കിലോമീറ്റേഴ്സ് താണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വീടിന് തൊട്ടപ്പുറത്ത് സൈഡ്. സോ കുഞ്ഞുമോളെ, എന്താ പ്ലാന്? ഇന്ന് എന്താ പ്ലാന്? കൊറേ നേരമായില്ലേ, കൊറേ നേരമായില്ലേ ഇങ്ങോട്ടും കൂടെ നടന്നു കളിക്കുന്നത്? വാട്സ് ദ പ്ലാൻ ബ്രോ? Plan is a big plan. Big plan means the plan. P-L-A-N-E. What the hell are you talking about, bro? Because I'm talking about the plan, man. Can you tell me about a dare? What do you do? Dare milk. Dare milk is a dare. I'll tell you about a few times. Oh, task. Task, okay. Look, you're going to get a car. Yes. Guys, you're going to get a car. You're going to get a car. So, you're going to get a car. No, I'm going to get a car. So, dare accepted? No, okay, I'm going to get a car. Dude, key. അവര് കഴിവുണ്ടോ നമ്മൾ നോക്കുകയാണ്. പ്രൊഫഷണൽ ഇഷ്ടം പുറത്തു വരുന്നുണ്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഡ്യൂടി കയറി കയറി മുകളിലെത്താനായിട്ട് എത്തോ. ഏതോ സൈക്കോ ഗൈസ്, എന്നോട് പറഞ്ഞു എങ്ങനെ വീഡിയോ എടുക്കാൻ. സൈക്കോ സൈക്കോ. കുഞ്ഞൊരു സ്വർണ്ണമാല തകണെടുക്കണ. ആ തകണ, സ്വർണത്തിന്റെ മാല നോക്കിയ പെട്ടെന്ന് എന്റെ കണ്ണിൽ പെട്ടതാ. ഓ മൈ ഗോഡ്, എത്ര കണ്ടോ? അഞ്ചു പവനോ? നമ്മൾ കൂടി വേഗം കൊണ്ട് വിൽക്കലോ കുഞ്ഞാളോ. ഇങ്ങനെ നമ്മുടെ മമ്മിയുടെ ചെയിൻ ആണ്. ഓക്കെ, മമ്മി ഇന്നലെ കാറിൽ വെച്ച് മറന്നതാണ്. പിന്നെ ഇങ്ങനൊക്കെ ഒരു ചെയിൻ കിട്ടുകയായി. നിങ്ങൾ ഞങ്ങൾ ചെയ്ത മാതിരി ചെയ്ത്, ഞങ്ങൾ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ക്രിയേറ്റ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക, ഫയർഫോഴ്സിനെ അറിയിക്കുക. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുക. ഓക്കെ, അത്ര മാത്രം ചെയ്താൽ മതി. അവരടുത്ത് ഡി എൻ ഒക്കെ കണ്ടുപിടിച്ചോളൂ. റെഡി, 1 2 3 കുറച്ച് ലൈസ് ഒക്കെ എടുത്തുണ്ടോ? നമ്മൾ കുറച്ച് സിനിമ കാണാൻ. ലൈസ് നക്കി നക്കി കഴിക്കുമ്പോ രസല്ലേ. കേളക്കാണ് പോണായിരുന്നു. നമുക്ക് ഒരുപാട് ഒരുപാട് ടി വി ഉണ്ട്. ടി വി അല്ല, ഒരുപാട് ഷോസ് ഉണ്ട്. എനിക്ക് 100th തക്കണം. ഇത് ഒരുപാട് ഇഷ്ടം. പക്ഷെ ഇതിന്റെ സീരീസ് കൊണ്ട് ഇറങ്ങുന്നില്ല ഫുള്ളായിട്ട്. ആ ഭയങ്കര എന്താ പറയാ, ലാസ്റ്റിലേ കാണാൻ തോന്നുന്നു. ഭയങ്കര സ്ലോയിലാണ് ഒരു സീരീസ് ഇറക്കുന്നത്. ഇതൊരു പെയ്ഡ് ഗെയിം ആട്ടോ. ഇതിന്റെ പേര് അവഞ്ചേഴ്സ് എന്നാണ്. ഓക്കെ, ഇത് പുതിയ 2020 പുതിയൊരു ഗെയിമാണ്. 2-3 ആഴ്ച ആയിട്ടൊന്നും റിലീസ് ചെയ്തത്. പക്ഷെ ഞാനത് ഡൗൺലോഡ് ചെയ്തിന്റെ പ്രൈസ് 3800 ആട്ടോ, സ്പെഷ്യൽ എഡിഷൻ. സോ ഞാൻ ഇത് പ്ലേ അമർത്തിട്ടോ. ഇതെന്താ പ്രശ്നം വെച്ചാല് പക്കാ ലോ ഗ്രാഫിക്സ്. അതായത് ഇത് അത്യാവശ്യം 4K സപ്പോർട്ട് ആവുന്ന ഒരു ഗെയിമാണ് ഈ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞ മാർവലിന്റെ ഗെയിമാണ്. സോ പക്ഷെ ഏറ്റവും പക്കാ കുറഞ്ഞൊരിതിലാണ് വരുന്നത്. ആർക്കെങ്കിലും ആരെങ്കിലും എന്താ ചെയ്യുന്നത്, സെറ്റിംഗ്സ് കാണിച്ചുതരാം. സെറ്റിംഗ്സ് നോക്കി കാണാം. ഇതിപ്പോ 1080p. ഇത് 4K മോണിറ്റർ അല്ലാത്തതുകൊണ്ട് 1080p ഓക്കെ ആണ്. സോ 1080p തന്നെ എല്ലാ കാര്യങ്ങളും 240Hz അങ്ങനെ ഹൈ സെറ്റിംഗ്സിലാണ് ഗ്രാഫിക് കാണിച്ചുതരാം. മൊത്തം ഹൈ സെറ്റിംഗ്സിലാണ് കിടക്കണം. ഓക്കെ, ഇതൊക്കെ ഓക്കെ അടിച്ച് മോണിറ്റർ ഒക്കെ സെറ്റ്. പക്ഷെ ഗെയിം ലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഗെയിം ഇത് അവഞ്ചേഴ്സ് അടിപൊളി ഗെയിമാണ് കേട്ടോ. അതൊന്നും പറയില്ല. ലോഡ് ആയി കഴിഞ്ഞാൽ പക്കാ ലോ ക്വാളിറ്റി. അതായത് സാധാരണ ഒരു 10 ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗെയിമിന് അത്ര പോലും ക്വാളിറ്റി ഇല്ല. ഗൈസ് കളിക്കാൻ കഴിയുന്ന അത്ര ക്വാളിറ്റി ഇല്ല. ഗൈസ് കണ്ടില്ലേ എന്തോ ഒരു കുഴപ്പം നിങ്ങൾക്ക് തോന്നുന്നത്? അതായത് ഇതിന്റെ എഡ്ജ് കണ്ടില്ല കറക്റ്റ് കാണിച്ചത്? അതായത് നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി. എഡ്ജ് കണ്ടില്ലേ പക്കാ ദാരിദ്ര്യം കണ്ടില്ലേ? അയൺമാൻ ഒക്കെ നോക്ക്, അയൺമാൻ ഒക്കെ ഉള്ള ഗെയിമാണ് ഗൈസ് ഇത്. പക്ഷെ നോക്ക് ഗൈസ്. ഗൈസ് അപ്പൊ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇന്നൊക്കെ 3 ദിവസം, ഈ 3 ദിവസം ഒരുപാട് വീഡിയോസ് ഒക്കെ നോക്കി. പക്ഷെ ആരും ഇതിനെ പറ്റി, ഇതിന്റെ ഗ്രാഫിക്സിനെ പറ്റിയുള്ള പ്രശ്നങ്ങളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. ഇതിങ്ങനാണോ ഒരിക്കലും
ആണെന്ന് തോന്നില്ല കുഞ്ഞോളല്ലേ. കാരണം അത്രയ്ക്ക് നല്ല ഗെയിം ഷാർപ്നെസ് ഇല്ല ഗൈസ്. ഒക്കെ ഒരു മങ്ങിക്കിടക്കുക, മൂടിക്കിടക്കുക, എന്തൊക്കെ. അതായത് നമ്മളെ ഈ ഇപ്പൊ ക്യാരക്ടേഴ്സിന്റെ മേലാണെങ്കിൽ മൊത്തം അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ ഒരു ക്വാളിറ്റി തീരെ. ഇത് ബീറ്റ വേർഷനിലല്ല ഗെയിം തോന്നുന്നു. അത് കൊഴിവായിരുന്നു മനസ്സിലെനിക്ക് ഭയങ്കര സങ്കടം. ക്യാഷ് കൊടുത്ത് വാങ്ങി 4000 രൂപ എടുത്ത ഈ ഗെയിം. എന്നിട്ട് ഇതിങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ എനിവേ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം എന്താ പറയാ, ഇന്ന് പക്ക ലേറ്റ് ആയി പീണിക്കുക. അതുപോലെ തന്നെ ഒരു ബിഗ് മെസ് ഡേ ആയിരുന്നു. നിങ്ങൾക്ക് എന്റെ ഫേസ് കാണാൻ എനിക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ആയിട്ട് ഒന്നും ക്ലിയർ ആയില്ലല്ലേ. എന്തായാലും ഇന്നലെ മെഞ്ഞാലൊക്കെ അടിപൊളിയായിരുന്നല്ലോ. സോ നാളെ മറ്റന്നാൾ ഇനി നമുക്ക് അടിപൊളിയാക്കാം. ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ എന്നാൽ 5 മണിക്ക് ആണ് അവർക്ക് ടിക്കാജ് എന്തെങ്കിലും കാണാം. ഓക്കെ, മേ ബി അമേസിംഗ് വീഡിയോ ആയിരിക്കും അല്ലേ. അതിന്റെ ഒരു ഇതിലായിരുന്നു. സി പ്ലീസ്.